ഹായ് ഗായ്സ്, നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം, ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് പാച്ചസ്, പിമ്പിൾസ് വന്നു പോയിട്ടുണ്ടാവുന്ന തഴമ്പ്, ഓപ്പൺ പോസ്, ഇതെല്ലാം കുറച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് നിറം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ജെല്ലിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മനിയിൽ കണ്ടിട്ടുണ്ടാവും, തക്കാളി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജെല്ല് തയ്യാറാക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലുവേറയോ അല്ലെങ്കിൽ നമ്മൾ ജെലാറ്റിനോ സാന്തങ്കമോ കോൺഫ്ലോറോ ഒന്നും തന്നെ നമ്മളതിനകത്ത് ചേർത്തിട്ടില്ല. അതിനേക്കാളും സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷൻ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു തക്കാളി ജെല്ല് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. സൂപ്പർ റിസൾട്ടാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫേസിലും മാറ്റം കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ആളുകളാണെങ്കിലും പാട് ഫെയ്ഡ് ആവുകയാണെങ്കിലും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുകയാണെങ്കിലും നമുക്കൊരു 1 വീക്ക് കൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഡെയിലി ഉപയോഗിക്കാം, ഫേസ് പാക്കായിട്ടും ജെല്ല് പോലിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ കഴിച്ച് നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അത് നന്നായിട്ട് കഴുകി വെച്ച് നമ്മൾ മിക്സിയിൽ അങ്ങോട്ടിട്ട് മിക്സി ബൗളിനകത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നമുക്ക് ഇതിനകത്തുള്ള പിശടും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്കത് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഫിൽട്ടർ ചെയ്യുന്നതിനൊക്കെ മുന്നേ നമ്മൾ വേറൊരു കാര്യം കൂടെ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോമ്പിനേഷൻ. അത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ, പൊട്ടാറ്റോയാണ്. പൊട്ടാറ്റോ നമ്മൾ നന്നായിട്ട് അരച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ നമ്മൾ മിക്സി ബൗളിനകത്തിട്ടിട്ട് അരച്ചെടുക്കുക. നമ്മൾ വെള്ളം ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മൾ വെള്ളം അങ്ങ് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അതിന് ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നമ്മൾ പൊട്ടാറ്റോ സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന വീഡിയോട്ടുണ്ടായിരുന്നില്ലേ, ആ മെത്തേഡിൽ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു കുഞ്ഞു ഉരുളക്കിഴങ്ങ് മാത്രം മതിയാവും. വലിയ ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതൊരു 5 to 7 days വരെ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ സ്റ്റാർച്ച് മാത്രമായിട്ട് നമ്മൾ എടുക്കാൻ പോവുകയാണ്. വെറും ഒരു ഉരുളക്കിഴങ്ങ് മാത്രം എടുത്താൽ മതിയാവും ഒരു വലിയ തക്കാളിക്ക് ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ. ഈ രീതിക്ക് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ആരും തന്നെ ഒത്തിരി ഉരുളക്കിഴങ്ങ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സ്റ്റാർച്ചാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ജ്യൂസ് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർച്ചൊക്കെ അടിയിൽ വന്ന് കിടക്കും, വെള്ളം തെളിഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള സ്റ്റാർച്ചാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ജ്യൂസ് നമ്മൾ അരിച്ചിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ച് മാറ്റിക്കൊണ്ടുവരണം. അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് അരിച്ച് മാറ്റിക്കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഈ ഒരു തക്കാളി മിക്സിയിൽ അരയ്ക്കുന്ന സമയത്തും ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. വെള്ളം ചേർക്കാതെ ആ തക്കാളി മാത്രമായിട്ടാണ് അരച്ചിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ വെള്ളം തൊട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരിട്ട തക്കാളിയുടെ പ്യൂരി മാത്രം, ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ്, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചും അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ ജ്യൂസും ആ നീരും. ഓക്കെ, അപ്പോൾ ഇതും കൂടി നന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിനെ ഒന്ന് ചൂടാക്കി കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. വെള്ളം ചൂടാക്കിയിട്ട് അതിന് മീതെ ഇറക്കി വെച്ച് നമുക്കതൊന്ന് കുറുക്കി കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന രീതി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റായിട്ട് തന്നെയാണ് ചൂടാക്കുന്നത്. പക്ഷേ അതിനൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ, ആ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ ചൂടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം, അടികെട്ടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആദ്യം ചൂടാക്കി കൊണ്ടുവരാം. ആരും തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാത്രത്തിന് പുകച്ച് കൊണ്ടുവരരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാനായിട്ട് കേട്ടോ. ആ ചൂടായ പാത്രത്തിനകത്തേക്ക് നമ്മളോട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയുടെയും ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൂട്ട് നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് ജസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 സ്റ്റോപ്പ് ഇട്ട്. ഇത്ര മാത്രം മതി കേട്ടോ. ഞാനങ്ങ് കുറച്ചങ്ങ് കൂടിപ്പോയി, നമ്മുടെ 20-25 വരെയൊക്കെ അങ്ങ് എത്തിപ്പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 15 വരെ അങ്ങ് എണ്ണ ഓഫ് ചെയ്തിടുക. ഓക്കെ, അത്ര മാത്രം മതി. ബാക്കി ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ ഒരു സംഭവം അങ്ങ് ആയിക്കെട്ടും. അപ്പോൾ എൻ്റെ കുറച്ചങ്ങ് കൂടിപ്പോയി, അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ജെല്ലി നല്ല രീതിക്ക് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് നോട്ടീസ് ചെയ്യുക കേട്ടോ. ഒരു 15 തവണ എന്ന് എണ്ണ ചെയ്ത് ഓഫ് ചെയ്തിടുക. ബാക്കി ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മുടെ പാത്രത്തിൽ അങ്ങ് കിടന്ന് അത് സെറ്റായിക്കോളും. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ടാലും നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മളതൊന്ന് തണുക്കുന്ന വരെ നമ്മൾ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുക കേട്ടോ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാലും പോലും അങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് തണുത്തതിന് ശേഷം ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു ബോട്ടിലിനകത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 to 7 days വരെ മാത്രം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളത് മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിലേക്ക് സൂട്ടായിട്ടുള്ള ഓയിൽ, ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിലാണോ നിങ്ങൾക്ക് ഫേസിലേക്ക് സൂട്ട്, നിങ്ങൾ അതങ്ങ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിച്ചിരി മതിയാകും, ഒത്തിരി ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി വേണം.
വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നൈറ്റ് ക്രീം ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതിനകത്ത് ഓയിൽസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്, ഗ്ലിസറിനോ ഓയിൽസൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു ടൈറ്റൻ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ ചേർക്കാൻ പറയുന്നത്. അതല്ലാതെ ഒരു ഫേസ് പാക്ക് പോലെ ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കങ്ങ് ഉപയോഗിക്കാം. ഇത് കട്ട് ചെയ്യാൻ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതങ്ങ് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ നമ്മളിത് 20-25 മിനിറ്റ് ആ സമയം ആകുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് അങ്ങ് ഒരു ടൈറ്റൻ ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴുകുന്ന സമയത്ത് വെള്ളം നനച്ച് ആദ്യം തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം വേണം ഇത് നമുക്ക് കഴുകിക്കളയാനായിട്ട്. അപ്പോൾ ആ രീതി കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളത് രാത്രി സമയങ്ങളാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളതിനകത്തേക്ക് ഓയിലോ ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇത്രയും തന്നെ നമുക്ക് ആവശ്യം വരുന്നില്ല. ഒരു ചെറിയൊരു അളവിൽ, കുഞ്ഞളവിൽ എടുത്താൽ മതിയാകും. അത് നമുക്ക് ടോട്ടൽ ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഒരുപാട് ടൈറ്റൻ ഇല്ലെങ്കിൽ നമുക്കിത് രാത്രി ലീവ് ചെയ്യാം, എന്നിട്ട് പിറ്റേന്ന് രാവിലെ കഴുകാം. ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കഴുകിക്കളഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട് കേട്ടോ. ഒരുപാട് ടൈറ്റിൽ നമുക്കതങ്ങ് വെച്ച് കിടക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിത് കുറുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു പറഞ്ഞ മെത്തേഡിൽ തന്നെ ചൂടാകുക. കാരണം ഞാനത് ചെയ്തു വന്നപ്പോഴേക്കും നല്ല രീതിക്ക് കട്ടിയായിപ്പോയിട്ട് ഒരുപാട് അങ്ങ് തിക്കായിപ്പോയി. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടി നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഷംന.